അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് LR മധുസൂദനൻ ചടങ്ങിന് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, പ്രഥമാധ്യാപിക TT അനില റാണി, അവനവഞ്ചേരി രാജു, S ഗിരിജ, K ശ്രീകുമാർ, KG മീനാക്ഷി, S അനീസ, GV ഉണ്ണിത്താൻ രജനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങൾ എന്തിവിടെ ഇരിക്കുന്നത്? 245 കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയതില് ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നതിനുള്ള ഒരു വേദിയിലാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഇത്തരത്തിലേക്കുള്ള 100% അല്ലെ ഫുൾ A+ വാങ്ങിക്കാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ അതിനെ നിങ്ങളെ പ്രാപ്തരാക്കിയ നിങ്ങളുടെ അധ്യാപകരും അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഞാൻ അവർക്ക് കൂടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ഒരു വീട്ടിലെ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളാണ് അല്ലെ വിദ്യാർത്ഥികൾ, അവരെ പഠിപ്പിക്കുകയും അവരെ നല്ല പാതയിലേക്കും കടത്തിവിടേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾ ഏറ്റെടുക്കുമ്പോൾ അതിലേറെ ഉത്തരവാദിത്തത്തോടുകൂടി ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരും അവരെ നയിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും പഠിക്കുന്നതിനും പാഠ്യവിഷയങ്ങൾക്ക് മാത്രമല്ല പാഠ്യേതര വിഷയങ്ങൾക്കും അവരെ സഹായം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നന്മയോടെ പ്രവർത്തിക്കുന്ന ജനതയാണ് വേണ്ടത്, അത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. അവരിലൂടെ വേണം നമുക്കൊരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ. തീർച്ചയായിട്ടും ഒരു കാര്യത്തിന് രണ്ട് വശം ഉണ്ടാകും എന്ന് നമ്മൾ പറയും, അതായത് ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടാകും അല്ലേ. അപ്പോൾ അത് നന്മയും തിന്മയുമാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന എപ്പോഴും നന്മയായിരിക്കും. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇന്ന് ഈ സ്കൂളിൽ നിന്ന് +1 +2 കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏറ്റവും ഉന്നതങ്ങളായ ശ്രേണികളിൽ നിങ്ങൾ എത്തിച്ചേരും വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് എത്തുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അവനവഞ്ചേരി സ്കൂളിനെ കുറിച്ച് അല്ലേ കുട്ടിക്കാലം പഠിച്ചു പോയ സ്കൂളിനെ കുറിച്ച് എപ്പോഴും ഓർമ്മ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ സ്കൂളിൽ തന്ന കുറേ സംഭാവനകളുണ്ട് അല്ലേ, ഈ സ്കൂളിലെ അന്തരീക്ഷം തന്ന കുറേ സംഭാവനകൾ, ഇതൊക്കെ നമ്മൾ ഓർക്കുകയും ബാക്കിയുള്ള കഴിഞ്ഞ അടുത്ത തലമുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മളെ സഹജീവികളോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു സംഭാവന, അത് സാമ്പത്തികമൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കി ഏത് തരത്തിലായാലും അവർക്ക് കൂടി കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മളെല്ലാത്തിനും ഒരു മാനസിക പരിഗണന കൊടുക്കാറുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പൊ അത്തരത്തിലേക്ക് നിങ്ങളുടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മെരിറ്റ് ഈവനിങ് ഇന്നിവിടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുകയാണ്. HP News ആറ്റിങ്ങൽ.